അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ അല്ലേ. അഖ്ലാഖാണ് നമുക്ക് ഇന്നത്തെ വിഷയം. അപ്പോൾ അഖ്ലാഖിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. നമ്മൾ അഖ്ലാഖിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ശുക്ർ എന്ന പാഠത്തിൽ ആയിരുന്നു അല്ലേ. എന്താണ് ശുക്ർ എന്ന് പറഞ്ഞാൽ? നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അവൻ്റെ ഇഷ്ടമാർഗത്തിൽ ഉപയോഗിക്കുക, അതിനാണ് നന്ദി എന്ന് പറയുക അല്ലേ. അതോടൊപ്പം തന്നെ നന്ദിയുടെ നേരെ വിപരീതം എന്താണ്? കുഫ്രാൻ അഥവാ നന്ദികേട് അല്ലേ. നന്ദികേട് എന്ന് പറഞ്ഞാൽ അള്ളാഹു വെറുക്കുന്ന മാർഗത്തിൽ അവൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ കുഫ്രാൻ അഥവാ നന്ദികേട് എന്ന് പറയുക. അപ്പോൾ ശുക്ർ ചെയ്യൽ നമുക്ക് കടമയായതുപോലെ തന്നെ കുഫ്രാൻ ഒഴിവാക്കലും നന്ദികേട് ഒഴിവാക്കലും നമുക്ക് കടമയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് തീർക്കാൻ സാധ്യമല്ല, എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അത് അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് തീർക്കുവാൻ സാധ്യമല്ലെന്ന് ഖുർആൻ പറഞ്ഞതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അള്ളാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ബാക്കി സംസാരിക്കാം. നിങ്ങൾ അഖ്ലാഖിൻ്റെ കിതാബ് എടുത്തോളൂ. എടുത്തല്ലോ. നമുക്കിനി പറയാനുള്ളത് അള്ളാഹു തആല ചെയ്തു തന്ന നിഴമത്തുകളുടെ ചെറിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ ശരീരം എന്നുള്ള അവിടെ നിന്ന് എടുക്കാനുള്ളത്. ഞാൻ വായിക്കട്ടെ. അള്ളാഹു തആല ചെയ്തു തന്ന നിഴമത്തുകളുടെ ചെറിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ ശരീരം. അപ്പോൾ അള്ളാഹു തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, നമുക്ക് എണ്ണി തീർക്കാൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് അള്ളാഹു ചെയ്ത അനന്തമായ എണ്ണിത്തീർക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങളിൽ ഒരു ചെറിയ അനുഗ്രഹം, അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു ചെറിയ ഉദാഹരണമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, നമുക്ക് എന്തെങ്കിലും കുറവുണ്ടാവും. എല്ലാം അള്ളാഹു തആല തന്നിട്ടില്ലേ. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ശരിക്കൊന്ന് പഠിച്ചാൽ നമുക്ക് നമ്മുടെ അള്ളാഹിനെക്കുറിച്ച് അറിയാം. കാരണം അള്ളാഹു തആല നമ്മുടെ ശരീരത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ പഠിക്കുമ്പോഴേ തിരിയുള്ളൂ. നമുക്കൊന്നും അറിയാം, നമ്മുടെ ശരീരം കറക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇടയ്ക്ക് തലവേദന വരും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരും, പനി വരും. അതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? അതൊക്കെ എങ്ങനെയാണ് ഉള്ളിൽ നമ്മളിങ്ങനെ ജീവനോടെ നമ്മളിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ എങ്ങനെയൊക്കെ അള്ളാഹു തആല സംവിധാനിച്ച് വെച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാലോ. നമ്മുടെ നിങ്ങളെ കയ്യിരിപ്പുള്ള മൊബൈൽ അല്ലെങ്കിൽ ഏത് സംഗതികളാണെങ്കിലും അതിലൊരുപാട് സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് റെഡി ആണെങ്കിലല്ലേ അത് ശരിക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പത്ത്, നമ്മൾ ഇത്ര കൊല്ലം ജീവിക്കുന്നുണ്ട് മനുഷ്യന്മാർ, ഇത്രയും കൊല്ലം ജീവിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ അള്ളാഹു തആല എന്തൊക്കെയോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒന്ന് ഡിസോർഡർ ആയാൽ അവിടെ തീരും. അപ്പോൾ ഇതൊക്കെ ഡിസോർഡർ ആകാതെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല നമുക്ക് തിരിയുന്നും കൂടിയില്ല. നമ്മുടെ ഉള്ളിൽ എത്രമാനും കുടൽമാലകളുണ്ട്, ഞരമ്പുകളുണ്ട്, സെല്ലുകളുണ്ട്, എന്തൊക്കെ രക്തധമനികളുണ്ട്, ഇതൊക്കെ മര്യാദയ്ക്ക് ഓടിയെങ്കിലേ നമ്മുടെ ജീവൻ നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് മാത്രം നമ്മൾ ശരിക്കൊന്ന് പഠിച്ചു നോക്കിയാൽ തന്നെ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നോക്കി, നിങ്ങൾ അള്ളാഹു തആല ചെയ്തു തന്ന നിഴമത്തുകളുടെ ചെറിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ ശരീരം. എല്ലാ അവയവങ്ങളും നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാ അവയവങ്ങളും ഇല്ല. മനുഷ്യന്മാർക്ക് വേണ്ട രണ്ട് കൈ, കാല്, കണ്ണ്, മൂക്ക്, കാത്, ഇതൊക്കെ സുന്ദരമായിട്ടുള്ള അള്ളാഹു തആല ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു തആല ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കി, നമ്മുടെ മുഖം നിങ്ങൾ നോക്കി. മുഖത്തിൻ്റെ പ്രത്യേകത, മനുഷ്യൻ്റെ അവയവങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവയവമാണ് മുഖം. എന്താ കാരണം എന്നറിയോ? മുഖത്തടിച്ചാൽ, മുഖത്ത് ചൂണ്ടി സംസാരിച്ചാൽ ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കയ്യമ്മലൊരടി എന്നുകൊണ്ട് അത്ര വലിയ പ്രശ്നമല്ല. ഓൻ എൻ്റെ മുഖത്തടിച്ചു, ഓൻ അവൻ്റെ മുഖത്തടിച്ചു എന്ന് പറയും, അല്ലെങ്കിൽ മുഖത്ത് ചൂണ്ടി സംസാരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കണ കാണാം അല്ലേ. എന്തുകൊണ്ടാണ് മുഖം? മുഖത്തിന് വലിയ സ്ഥാനമുണ്ട് മനുഷ്യൻ്റെ അവയവങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് മുഖത്തിന് ഇത്ര സ്ഥാനം ഉണ്ടാകാൻ കാരണം? നമുക്കറിയാനുള്ള അഞ്ച് കാര്യങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ. അറിയാമോ? കണ്ടിട്ടറിയുക, കേട്ടിട്ടറിയുക, വാസനിച്ചിട്ടറിയുക, രുചിച്ചിട്ടറിയുക, പിന്നെ സ്പർശിച്ചിട്ടറിയുക. ഇതിൽ നാല് കാര്യങ്ങളും അള്ളാഹു തആല ഫിറ്റാക്കിയിട്ടുള്ളത്, കണ്ണ്, മൂക്ക്, നാവ്, വായ, ചെവി, ഇതൊക്കെ അള്ളാഹു തആല ഫിറ്റാക്കിയത് എവിടെയാണ്? മുഖത്തല്ലേ. അതും എന്തൊരു ഉഷാറിലാണ് ഫിറ്റാക്കിയത്. ചെവിയൊക്കെ നിൽക്കുന്ന സ്ഥലം നോക്കി, നിങ്ങൾ ഒന്ന് വെടെ ഒന്ന് വെടെ, ഈ രണ്ട് ചെവിയും കൂടി ഒന്ന് വെടി ഒന്ന് വെടിയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമ്മളെ കോലം? മൂക്ക് ഒന്ന് മേലോട്ട് നെറ്റിമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മളെ കോലം എങ്ങനെ ഉണ്ടാവും? കണ്ണ് രണ്ട് സൈഡിലാണെങ്കിൽ, ചെവിൻ്റെ സ്ഥാനത്ത് രണ്ട് കണ്ണെങ്കിൽ മനുഷ്യൻ്റെ കോലം എന്തായിരിക്കും?
അപ്പോൾ നോക്കി നിങ്ങൾ അള്ളാഹുത്താല എന്തൊരു ഭംഗിയായിട്ടാണ്, അള്ളാഹുത്താല നമുക്കൊക്കെ ഭംഗിയായിട്ട് സെറ്റിങ്സ് വെക്കണേ നമ്മൾ ആദ്യം പഠിച്ചുണ്ടാക്കിയിട്ട് വേണം. അള്ളാഹുവിൻ്റെ സംഗതികളൊന്നും അങ്ങനെയല്ല, മുൻ മാതൃകകളില്ലാതെയല്ല അള്ളാഹുത്താല എല്ലാം സൃഷ്ടിക്കേണ്ടത്. നമ്മളൊരു സംഗതി ഒന്നും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മുന്നെന്തെങ്കിലും കണ്ടിട്ട് വെച്ചിട്ട്, ഒരു മേശയാണെങ്കിൽ മേശ എങ്ങനെ നമുക്ക് ആദ്യം അറിയാം, നാല് കാലുണ്ടാകും, പിന്നെ നമുക്ക് വേണ്ടി ഡിസൈനിങ് സംഗതിയൊക്കെ നമ്മൾ കൂട്ടി കൊടുക്കത്തേ ഉള്ളൂ. അള്ളാഹുത്താല പടക്കുന്ന ഒരു സംഗതിക്കും അള്ളാഹുത്താല മുൻപ് ആരോ പടച്ചു വെച്ച കണ്ടിട്ടല്ലോ. അള്ളാഹുത്താല സുന്ദരമായിട്ട് ശരിയായിട്ട് സൃഷ്ടിപ്പ് നടത്തുന്ന ദൈവമാണ് അള്ളാഹുത്താല. അപ്പോൾ അള്ളാഹുത്താല സൃഷ്ടിച്ചു വെച്ച ഈ മുഖം നിങ്ങൾ നോക്കി, അങ്ങനെ നമ്മുടെ ശരീരം മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് അള്ളാഹുത്താല ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്കൊരിക്കലും തീരുമാനാക്കാൻ കഴിയില്ല, തീർക്കാൻ കഴിയില്ല. അതിന് നന്ദി ചെയ്യാനും നമുക്ക് മര്യാദയ്ക്ക് കഴിയില്ല, അതിനുള്ള കടപ്പാട് തീർക്കാനും കഴിയുക, ഇത് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ അതാണ് നിങ്ങൾ നോക്കണമെന്ന് കൂടെ. അപ്പോൾ എല്ലാ അവയവങ്ങളും നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാ അവയവങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ബാഹ്യവും ആന്തരികവുമായ നിരവധി അവയവങ്ങളില്ലേ. ബാഹ്യാവയവം എന്ന് പറഞ്ഞാൽ പുറത്ത് ശരീരത്തിൻ്റെ പുറത്തുള്ള അവയവങ്ങൾ. ഉള്ളിലുണ്ട് അവയവങ്ങൾ, കുറേ ഒരുപാട് അവയവങ്ങൾ ഉള്ളിലില്ലേ. ഹൃദയം, പിന്നെ അതേമാതിരിക്ക് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് അവയവങ്ങൾ ഉള്ളിൽ വേറെ നമുക്ക് തിരിയാത്ത, നമ്മൾ പഠിക്കാത്ത. ഇഷ്ടം പോലെ സംസാരിക്കാൻ സൗകര്യപ്പെടുന്ന നാവില്ലേ. നല്ലോണം വേണ്ടതൊക്കെ സംസാരിക്കണമല്ലോ നാവുകൊണ്ട്. നോക്കിക്കാണാൻ പറ്റുന്ന കണ്ണില്ലേ, എന്തും കാണാൻ പറ്റുന്ന കണ്ണില്ലേ. കേൾക്കാൻ ഒതുങ്ങുന്ന കാതില്ലേ. പിടിക്കാൻ പര്യാപ്തമായ കൈകളില്ലേ. നടക്കാൻ പാകമായ കാലുകളില്ലേ. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ബാഹ്യമായ അവയവങ്ങളാണ്, ഇതൊക്കെ പുറത്തുള്ള അവയവങ്ങളാണ്. ഇതുപോലെ ഓരോ ആവശ്യത്തിനായി എത്ര എത്ര അവയവങ്ങളുണ്ടെന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലാവുന്നില്ല, വായിക്കുമ്പോൾ തന്നെ തിരിയുന്നുണ്ടല്ലോ. ഇതുപോലെ ഓരോ ആവശ്യത്തിനായി എത്ര എത്ര അവയവങ്ങളുണ്ട്. അവ ഓരോന്നിലും ഒതുങ്ങിയ ഞെഴമ്പത്തുകൾ കുറച്ചൊന്നുമല്ല. ഒരൊറ്റ അനുഗ്രഹത്തിൽ തന്നെ ഒതുങ്ങിയിട്ടുള്ള ഞെഴമ്പത്ത് എടുത്തു നോക്കിയാൽ അത് കുറേ ഉണ്ട്, എത്രയോ ഉണ്ട്, കുറച്ചൊന്നുമല്ല. കണ്ണിൽ വല്ല കരടും വീഴുകയോ കാലിൽ വല്ല ഉളുക്കും സംഭവിക്കുകയോ മറ്റു അവയവങ്ങൾക്ക് വല്ല നാശവും ഏൽക്കുകയോ ചെയ്താൽ അള്ളാഹു ചെയ്ത നിഴമത്തുകളുടെ വണ്ണം അപ്പോൾ മനസ്സിലാകുമല്ലോ. മനസ്സിലായ? കണ്ണിൽ ഒരു കരടങ്ങ് വീണാൽ പിന്നെ ഹായ് എന്തൊരടങ്ങാറാണ്, പിന്നെ കണ്ണ് തിരുമ്പിയിട്ട് അത് കിട്ടുന്നവരെ സമാധാനം ഉണ്ടാവില്ല. കണ്ണാകെ തിരുമ്പി ചോപ്പിച്ച് കണ്ണ് തുറക്കാൻ പറ്റില്ല. പിന്നെ അതിലേക്ക് വെള്ളമൊഴിച്ചിട്ടോ കഴുകിയിട്ടോ വേറെ ആരെങ്കിലും ഊതി തന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇട്ടിട്ട് എടുത്തിട്ടോ ഒക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകൂലേ. അപ്പോൾ ഈ കണ്ണ് ചെറിയൊരു കരട് വീണാൽ വരെ നമ്മളാകെ ബേജാറാകുന്നുണ്ട്, ആകെ നമ്മൾ വിഷമിച്ചു പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാകാം, ഒരു ചെറിയ കരട് പോലും വീഴാതെ അള്ളാഹുത്തര സുന്ദരമായ കണ്ണുകൾ നൽകിയിട്ടുള്ള നമുക്ക് അപ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ്. കാലിന് ഒരു ഉളുക്ക് സംഭവിച്ചാൽ പിന്നെ നമുക്ക് ശരിക്കും നടക്കാൻ കഴിയുമോ? കണ്ണിൽ കരട് വീണാൽ ശരിക്കൊന്ന് കാണാൻ കഴിയില്ല. കാലിന് ഉളുക്ക് സംഭവിച്ചാൽ പിന്നെ നമ്മൾ നടക്കാൻ പ്രയാസമാണ്. പിന്നെ നമ്മൾ കാലൊക്കെ കെട്ടി റെസ്റ്റ് എടുത്തിട്ട് ശരിയായിട്ട് പിന്നെ ശരിക്കും നടക്കുകയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പോൾ നമുക്ക് ശരിയായ കണ്ണിൻ്റെ വലുപ്പം എത്രയാണ്, ശരിയായ കാലും ശരിയായ കൈയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉപകാരം എത്ര വലുതാണ്, നമുക്കപ്പോൾ മനസ്സിലാകും. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിരുന്നു കണ്ണില്ലാത്ത ആൾക്കേ കണ്ണിൻ്റെ വില അറിയുള്ളൂ. കണ്ണല്ലാത്തല കൊടുക്കാത്ത, കാഴ്ച നൽകാത്ത ആളുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്ത അനുഗ്രഹങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് ആ അനുഗ്രഹങ്ങൾ എത്രമാത്രം വിലമതിക്കുന്നതാണ് നമുക്ക് ബോധ്യപ്പെടുക. ഇതുപോലുള്ള നിഴമത്തുകൾ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നാം അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അപ്പോൾ ഒരു കരട് വീണാൽ നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല, നമുക്ക് കാണാൻ പറ്റുകയില്ല. അങ്ങനെ ഓരോ അവയവത്തിനും ചെറിയ പ്രശ്നം പറ്റുമ്പോഴത്തേക്ക് നമുക്ക് വിഷമം വരുന്നുണ്ട് അല്ലേ. അത് പറ്റാതിരിക്കുമ്പോൾ സുന്ദരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അവയവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ സുഖം വേറെ തന്നെയാണ്. അത് എത്രത്തോളം വില ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ പഠിച്ചോനെ നീ എനിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടായിട്ട് നമ്മളെന്താക്കണം, അള്ളാഹുവിന് അതിന് വേണ്ട വിധത്തിൽ ശുക്ർ ചെയ്യണം. അതാണ് പറഞ്ഞത്, ഇതുപോലുള്ള നിഴമത്തുകൾ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നാം അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അപ്പോൾ ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പാഠത്തിന് തുടക്കം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഉപയോഗിക്കണം. അപ്പോൾ കണ്ണ് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതിലേക്ക് മാത്രം നോക്കണം. കാതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടത് മാത്രം കേൾക്കണം. കൈകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടത് മാത്രം പിടിക്കണം. നാവുകൊണ്ട് അള്ളാഹുക്ക് പൊരുത്തമുള്ളത് മാത്രം സംസാരിക്കണം. ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിലേക്ക് മാത്രം ഉപയോഗിക്കണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ശുക്ർ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയാം. പിന്നെ
അവൻ വെറുക്കുന്ന മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നന്ദികേട് കാണിക്കരുത്. അപ്പം കണ്ടുകൊണ്ട് വേണ്ടാത്തേക്ക് നോക്കാൻ പാടില്ല, കാതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തേക്ക് കേൾക്കാൻ പാടില്ല, നാവുകൊണ്ട് അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തത് പറയാൻ പാടില്ല. അത് സാധ്യമാകണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളും വെറുത്ത കാര്യങ്ങളും വകതിരിച്ചറിയൽ ആവശ്യമാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ചെയ്യുക അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് തന്നെ തിരിക്കുക, അള്ളാഹു തല വെറുക്കുന്ന മാർഗങ്ങളൊന്നും ചെയ്യൂലെന്നൊരാൾ വിചാരിച്ചു, പക്ഷേ അയാൾക്ക് അറിയണ്ടേ ഏതാണ് വെറുക്കുന്ന കാര്യം, ഏതാണ് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട കാര്യം അറിയണ്ടേ? അതറിയാനെന്താ മാർഗം? ഞാൻ റെഡിയാണ്, എൻ്റെ അവയവങ്ങളൊക്കെ, എനിക്ക് അള്ളാഹു തല ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ തന്നെ ഉപയോഗിച്ചോളാം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് ഞാൻ തിരിച്ചിട്ട് നന്ദികേട് കാണിക്കൂല എന്നൊരാൾ വിചാരിച്ചു. വിചാരിച്ചാൽ മതിയോ? എങ്ങനെ കഴിയുക? അതിന് അറിയണമെന്ത്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇതൊക്കെയാണ്, അള്ളാഹ് വെറുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് അറിയണ്ടേ? അങ്ങനെ അറിഞ്ഞാലല്ലേ അത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് വേണം? അത് വകതിരിച്ച് തരുവാനാണ് അള്ളാഹു അമ്പിയ മുർസലുകളെ അയച്ചത്, നബിമാരെ അയച്ചത്. അള്ളാഹ്ക്ക് എങ്ങനെ വഴിപ്പെട്ടു ജീവിക്കാം, അള്ളാഹുത്താല ഇഷ്ടപ്പെട്ട മാർഗത്തിൽ എങ്ങനെ ജീവിക്കാം, അള്ളാഹുത്താല വെറുക്കുന്ന ജീവിക്കാൻ പാടില്ലാത്ത മാർഗം ഏതാണ്, നമ്മൾ ജീവിക്കാൻ പാടില്ലാത്ത അള്ളാഹുത്താലക്ക് ഇഷ്ടമില്ലാത്ത വഴികൾ ഏതൊക്കെയാണ്, ഇതല്ലേ നബിമാരെ നമുക്ക് പഠിപ്പിച്ചെന്നത്? എന്നാൽ പിന്നെ ഓല് പറയും പോലെ അങ്ങ് ജീവിച്ചാൽ പോരെ? അപ്പം എന്താകും? ഓല് പറയും പോലെ ജീവിക്കുകയാണെങ്കിൽ, ഓല് നമുക്ക് പഠിപ്പിച്ചെന്ന പ്രകാരം ജീവിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് നന്ദി ചെയ്ത് ജീവിക്കലാകും അത്, അല്ലേ? കാരണം ഓല് പഠിപ്പിക്കുന്നത് തീർത്തും സത്യമായ കാര്യങ്ങളാണ്, അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഇതൊക്കെ മോശപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങൾ ഈ വഴിയിലൂടെയാണ് ജീവിക്കേണ്ടത്, ഈ വഴി നിങ്ങൾ ഒഴിവാക്കണം, ഇത് മോശപ്പെട്ട വഴിയാണ് എന്ന് അവർ പറഞ്ഞു തരുമ്പോൾ, അവർ കാണിച്ചിരുന്ന വഴിയിലൂടെ നീങ്ങിയാലെന്താകും? നമ്മുടെ കണ്ണും കാതും മൂക്കും അവയവങ്ങളും കയ്യും കാലും ഒക്കെ ആ വഴിയിലേക്ക് അങ്ങ് പോകുമ്പോൾ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെയായിരിക്കും കേൾക്കുക, അള്ളാഹു ഇഷ്ടപ്പെട്ടത് മാത്രമായിരിക്കും പറയുക, അള്ളാഹു ഇഷ്ടപ്പെട്ടതിലൂടെ മാത്രമായിരിക്കും നടക്കുക, അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും പിടിക്കുക. ഈ വഴിയിലൂടെ പോകാതിരുന്നാൽ മതി, തെറ്റായ വഴിയിലൂടെ. അപ്പോൾ നബിമാർ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ അതേപോലെ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അള്ളാഹുക്ക് നന്ദി ചെയ്ത് ജീവിക്കാമെന്ന് ചുരുക്കമായിട്ട് സിമ്പിളായിട്ടുള്ള അതിൻ്റെ ഉത്തരം. അപ്പോൾ അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഉത്തരമാണ്, നബിമാർ പഠിപ്പിച്ചെന്ന കാര്യങ്ങളനുസരിച്ച് ജീവിക്കുക, നബിമാർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക. നോക്കി, ഒന്നുകൂടെ നോക്കണേ. അത് വകതിരിച്ച് തരുവാനാണ് അള്ളാഹു അമ്പിയ മുർസലുകളെ അയച്ചത്, അവർ ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതും അവർ നിരോധിച്ച കാര്യങ്ങൾ അവൻ വെറുത്തതുമാകുന്നു. അതിനാൽ നിഅമത്ത് ചെയ്തു തന്ന അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുവാൻ മുർസലീങ്ങൾ കാണിച്ചു തന്നത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് ശുക്റാകുന്നതാണ്, അത് ശുക്റാകുന്നതാണ്. അപ്പോൾ നബിമാർ കാണിച്ചു തന്ന വഴിയിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് നബിമാർ കാണിച്ചു തന്ന വഴിയിലൂടെ, അതായത് അവർ പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ ഇതാണ് മോശപ്പെട്ട കാര്യങ്ങൾ ഇതാണെന്ന് വേർതിരിച്ച് പഠിപ്പിച്ചു തന്നു, ഇനി അവർ കാണിച്ചെന്ന നല്ല വഴിയിലൂടെ നമ്മളങ്ങോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടും, അതുവഴി അള്ളാഹു തആല ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് എന്താക്കാം, ശുക്ർ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഈ പാഠം ഇവിടെ തീരാണ്. നമുക്കൊന്നുകൂടെ വായിക്കാം. അള്ളാഹു തആല ചെയ്തു തന്ന നിഅമത്തുകളുടെ ചെറിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ ശരീരം. എല്ലാ അവയവങ്ങളും നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ബാഹ്യവും ആന്തരികവുമായ നിരവധി അവയവങ്ങളില്ലേ? ഇഷ്ടം പോലെ സംസാരിക്കാൻ സൗകര്യപ്പെടുന്ന നാവില്ലേ? നോക്കിക്കാണാൻ പറ്റുന്ന കണ്ണില്ലേ? കേൾക്കാൻ ഉതകുന്ന കാതില്ലേ? പിടിക്കാൻ പര്യാപ്തമായ കൈകളില്ലേ? നടക്കാൻ പാകമായ കാലുകളില്ലേ? ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ബാഹ്യമായ അവയവങ്ങളാകുന്നു. ഇതുപോലെ ഓരോ ആവശ്യത്തിനായി എത്രയെത്ര അവയവങ്ങളുണ്ട്. അവ ഓരോന്നിലും ഒതുങ്ങിയ നിഴമത്തുകൾ കുറച്ചൊന്നുമല്ല. കണ്ണിൽ വല്ല കരടും വീഴുകയോ കാലിൽ വല്ല ഉളുക്കും സംഭവിക്കുകയോ മറ്റു അവയവങ്ങൾക്ക് വല്ല നാശവും ഏൽക്കുകയോ ചെയ്താൽ അള്ളാഹു ചെയ്ത നിഴമത്തുകളുടെ വണ്ണം അപ്പോൾ മനസ്സിലാകുമല്ലോ. ഇതുപോലുള്ള നിഴമത്തുകൾ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നാം അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അവൻ വെറുക്കുന്ന മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നന്ദി കേട് കാണിക്കരുത്. അത് സാധ്യമാകണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളും വെറുത്ത കാര്യങ്ങളും വകതിരിച്ച് അറിയൽ ആവശ്യമാകുന്നു. അത് വകതിരിച്ചു തരുവാനാണ് അള്ളാഹു അമ്പിയ മുർസലുകളെ അയച്ചത്. അവർ ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതും അവർ നിരോധിച്ച കാര്യങ്ങൾ അവൻ വെറുത്തതും ആകുന്നു. അതിനാൽ നിഴമത്ത് ചെയ്തു തന്ന അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുവാൻ മുർസലീങ്ങൾ കാണിച്ചു തന്നത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് ശുക്ർ ആകുന്നതാണ്.
അപ്പോൾ തീരെ ഇനി മനസ്സിലാകാത്ത സെൻറ്റൻസുകളൊന്നും ഇല്ലല്ലോ, റെഡിയല്ല എല്ലാവരും. അപ്പോൾ എന്താണ് ഷുക്കർ? ഒന്നാമത്തെ ചോദ്യം തന്നെ, ഷുക്കർ എന്നാൽ എന്ത് എന്നാണ്. അപ്പോൾ എന്താണ് ഷുക്കർ എന്ന് പറഞ്ഞാൽ, അള്ളാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ അവൻ്റെ ഇഷ്ടമാർഗത്തിൽ വിനിയോഗിക്കുന്നതിനാണ് ഷുക്കർ എന്ന് പറയുക. രണ്ട്, കുഫറാൻ എന്നാൽ എന്ത്? അള്ളാഹു വെറുക്കുന്ന മാർഗത്തിൽ അനുഗ്രഹങ്ങളെ വിനിയോഗിക്കുന്നതിന് കുഫറാൻ എന്ന് പറയപ്പെടും. പിന്നെ മൂന്ന്, ഷുക്കർ ചെയ്യുവാനും കുഫറാൻ വെടിഞ്ഞു നിൽക്കുവാനും എന്തു വേണം? എന്തു വേണം ഷുക്കർ ചെയ്യുവാനും കുഫറാൻ വെടിഞ്ഞു നിൽക്കുവാനും? അള്ളാഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ ശരീരത്തിൽ അള്ളാഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾ ഏതെല്ലാം? അപ്പോൾ നമ്മൾ കുറേ നിഅമത്തുകൾ ഉദാഹരണങ്ങൾ പറഞ്ഞു. അത് ചില ഉദാഹരണങ്ങൾ മാത്രമായിട്ട് പറയാം. പിന്നെ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളുടെ വണ്ണം മനസ്സിലാകുന്ന സമയം ഏതാണ്? ആ അനുഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ, അല്ലേ? പിന്നെ അള്ളാഹു അംബിയാ മുർസലുകളെ അയച്ചത് എന്തിനാണ്? എന്തിനാണ് അള്ളാഹു തആല അംബിയാ മുർസലുകളെ അയച്ചത്? അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളും വെറുത്ത കാര്യങ്ങളും വകതിരിച്ച് തരുവാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും നന്ദി ചെയ്യുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.